അപ്പോൾ ഞാനുള്ളത് കോട്ടക്കൽ ഐ എം സ്റ്റോറിലാണുള്ളത്. യൂസ്ഡ് ഐഫോൺ കിട്ടുന്ന ബെസ്റ്റ് മൊബൈൽ ഷോപ്പാണ്, ഒള്ളി ഐഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഷോപ്പുള്ളത് കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് പോണ വഴിയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഇലവൻ പ്രോ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇലവൻ പ്രോ ആകുമ്പോൾ നമ്മുടെ പ്രൈസ് വരുന്നത് 44 44 ഇത് 256 ജി ബി ആ. ഇത് ഇ എം ഐ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇ എം ഐ നമ്മൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഇ എം ഐ നമ്മൾ ഇതാണ് ഇ എം ഐ സൗകര്യങ്ങൾ ബാങ്കുകളുടെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എലിജിബിൾ ആണെങ്കിൽ എ ടി എം ഐ വന്നാൽ പിന്നെ അടിച്ച് നമുക്ക് വൺ ഇയർ വരെ നമുക്ക് ഇ എം ഐ ഇടാം. ഇത് 256 ജി ബി ആ, 256 സെയിം തന്നെയാണ്? അപ്പോൾ ഈ കാണിച്ച തന്നെ കാണുന്നത് 11 പ്രോ മുതൽ 3 ക്യാമറ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളത്. 11 പ്രോ ആണ്, 11 പ്രോ എല്ലാത്തിനും ഒരു ഒരേ മാതിരിയാണോ പ്രൈസ് വരുന്നത്? പ്രൈസ് മാറ്റാണ്. അതിങ്ങനെ ബാറ്ററി ഹെൽത്തിൻ്റെ പ്രൈസ് നമ്മൾ ബാറ്ററി മോഡൽ നമ്പർ ഇവിടെ എല്ലാം കുറെ ഒക്കെ സെറ്റ് നല്ല വൃത്തിക്കാണ് കാണുന്നത്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വെക്കണം. ഇനി അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന വെച്ചാൽ മേ ബി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ട് എടുക്കും. അതിൻ്റെ ഫണ്ട് കാര്യങ്ങളാണെങ്കിൽ ഫണ്ട് കൊടുക്കും. അതൊന്നും പ്രശ്നമായില്ലേ? ഫുള്ളായി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് തന്നെ ഇവിടെ ഈ ഇവിടെ വെക്കണുള്ളൂ അല്ലേ? നമ്മൾ വെക്കുള്ളൂ. ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആണ്, ഇതൊന്നും അയക്കാത്ത പീസാണ്. അയക്കാത്ത പീസ്? അയക്കാത്ത പീസാണ് നിങ്ങൾ ഇവിടെ കൊടുത്തേക്കണേ അല്ലേ? നമ്മൾ അയച്ചു പീസ് 7+7 ഒക്കെയാണ് നമ്മൾ. അതൊക്കെ കുറേ മുന്നേ ഇറങ്ങിയ പീസ്, അതായത് ഒരു 6 വർഷമായി 7+ ഒക്കെ ഇറങ്ങി, 6-7 കൊല്ലാമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാനാവും. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ബാറ്ററി അവിടെ 70 ഇതായാലും ബാറ്ററി വർക്ക് ഡൗണോ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം. ബാറ്ററി ചേഞ്ച് ആവും. ബാറ്ററി ചേഞ്ച് ചെയ്യാൻ മസ്റ്റാണ് ബാറ്ററി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം? നമ്മളിവിടെ സർവീസ് ഉണ്ട്. സർവീസ് ഇല്ല? സർവീസ് സെൻ്റർ, സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ സൗകര്യം ഉണ്ടാകും കേട്ടോ. നിങ്ങൾക്ക് ഫോണ് ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഫോണെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായാൽ തന്നെ ഈ ഫോണ് റിട്ടേൺ അടിക്കും. പിന്നെ അത് ഒരു റിപ്പയർ ചെയ്യാൻ ഉള്ള ഒരു സർവീസ് സെൻറ്റർ തന്നെ ഈ ഒരു ഷോപ്പിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ യാതൊരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല. ഐഫോണിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പിൻ്റെയാണത്. യൂസ്ഡ് മൊബൈൽ ഫോൺ മാത്രമല്ല, ഐഫോണിൻ്റെ ഐഫോൺ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയി തരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതുപോലെ സർവീസ് സെൻറ്റർ തന്നെ അതിൻ്റെ അകത്തുണ്ട്, ഇത് കാണാൻ പറ്റും. ഇതിനകത്ത് 4 ആൾക്കാരാണ് സർവീസിനായിട്ട് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഒരു ഐഫോൺ പ്ലസ് ആണല്ലോ, ഇതിന് ഇത് ഏതാണ്? 7+ എന്താ റേറ്റ് വരുന്നത്? 18500. ഇ എം ഐ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാം? പിന്നെ ഇത് ഐഫോൺ പ്ലസ് ആണ്. ഇതിപ്പോൾ ഐഫോണിൻ്റെ ബ്ലാക്ക് കളർ ഏതാണ്? ഐഫോൺ 7 തന്നെയാണോ? ആ 7+ തന്നെയാണ്. 256 GB ഇത് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോണാണ്. ഇവിടെ ഈ കടയിൽ കൊടുന്ന് വെക്കണമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫോണായിരിക്കും, നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ കടയിൽ വരാവുന്നതാണ്. അപ്പോൾ കട ഉള്ള സ്ഥലം കോട്ടക്കലാണ്. ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് വരുന്നത് ഐഫോൺ 7 തന്നെയാണ് തോന്നുന്നത്. ഐഫോൺ 7 തന്നെയല്ലേ ഇതിൽ ഈ കളി കിടക്കുന്ന? ഐഫോൺ 7 ആണ് മൊത്തം 7 അല്ലേ? അപ്പോൾ ഇത് ഐഫോൺ 7 128 GB ഇൻറ്റർണൽ മെമ്മറി ഉള്ള, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വൃത്തിയുള്ള ഫോണാണ്. ഇനി നിങ്ങൾ ഫോൺ എടുത്തതെന്ന് വെച്ചോളൂ, ഫോൺ എടുത്ത ഒരു
രണ്ട് മൂന്ന് ദിവസമായി ഇതിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കടൻ്റെ അകത്ത് തന്നെ സർവീസ് സെൻറ്റർ തന്നെ അതിൻ്റെ അകത്തുണ്ട്. ഐഫോണിൻ്റെ വേറൊരു ഐഫോൺ റോസ് ഗോൾഡ് എന്ന ഒരു കളറിലുള്ള ഐഫോൺ 7 പ്ലസ് ആണിത്. ഇതിൻ്റെ വൃത്തിയുണ്ട് നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രൈസ് തന്നെ ഒക്കെ എല്ലാത്തിൻ്റെയും ഒരേ പ്രൈസ് അല്ല അല്ലേ? ഇത് എത്ര തന്നെ റോസ് ഗോൾഡ് സെയിം പ്രൈസാണ്? ഓക്കെ. അപ്പോൾ ഈ ഒരു ഐഫോൺ 7 പ്ലസിന് ബോക്സ് ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ബോക്സ് അടക്കമാണ് ഈ ഒരു ഫോണിന് വരുന്നത് കേട്ടോ. ബോക്സ് ഉണ്ടാവും, ബാക്കിയുള്ള എല്ലാത്തിനും ഉണ്ടാവുമെന്ന് അറിയത്തില്ല, അത് കാണുന്നില്ല. ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഒരു വെക്കേണ്ടതാണ് വരുന്നത്. ഇത് ഐഫോൺ ഏതാണ് പറഞ്ഞത്? ഐഫോൺ 12 പ്രോ ആണ്, 512 GB വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 69 ആണ്, 69,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഐഫോൺ വരുന്നത് ഐഫോൺ 12 പ്രോ ആണ്. ഇതെല്ലാം ഇവിടെ ഈ കിടക്കുന്ന എല്ലാം 12 പ്രോ ആണ്. അപ്പോൾ ഈ ഒരു ഇത് വരുന്ന ഇൻ്റൽ മെമ്മറി വരുന്നത് 256 GB വരുന്നത് കേട്ടോ. 12 പ്രോക്ക് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 66,000 രൂപ വരുന്നുണ്ട്. ബോക്സ് അങ്ങനത്തൊക്കെ ഉണ്ടാവോ? ആ ഉള്ള ഈ ഫോൺ മാത്രമേ ഉള്ളൂ. ഫോൺ മാത്രം ഉള്ള ഒരു പ്രൈസാണ്. 256 GB ഇൻ്റൽ മെമ്മറി വരുന്നത്, പ്രൈസ് വരുന്നത് 66,000 രൂപ. ഓക്കെ. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത് ഇത് വരുന്നത് 256 GB തന്നെയാണ്. ഇതിൽ ഇത് 256 GB തന്നെയാണ്. അപ്പോൾ വില എന്താണ് വ്യത്യാസം നോക്കി നോക്കാം. ഇതിന് എത്ര റേറ്റ് തന്നെ? ആ അതന്നെ 66. അപ്പോൾ ഇതിനൊക്കെ 66 രൂപയാണ് വരുന്നത്. അപ്പോൾ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ട്, എന്നാലും 256 GB ആണ് ഇൻ്റൽ മെമ്മറി തന്നെ. നല്ല ക്വാളിറ്റി മൊബൈൽ ഫോണാണ് കേട്ടോ, ക്വാളിറ്റി മൊബൈൽ ഫോണാണ്. ഇതൊക്കെ ബോക്സ് പീസാണല്ലേ, ഇത് യൂസ്ഡ് അല്ലല്ലോ. പക്ഷാ പൊട്ടിച്ചിക്കുന്നുള്ളത് ഒന്ന് അങ്ങനെ തന്നെയാണ് സംഭവം. ഓക്കെ. ഇത് 13 13 ആണ് അവരുടെ. നിങ്ങൾ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിന് ഈ ബാക്കിൽ ഈ ഒരു ബോക്സിൻ്റെ മൊത്തത്തിൽ കവർ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ അത് പുതിയതല്ല യൂസ്ഡ് ആയിരിക്കും ഒരു വെച്ചതാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടാവും. ഈ 13 ഫോണിന് ബോക്സിന് കവറിങ് ഉണ്ടാവത്തില്ല, അത് അവർ അറക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് കവർ വരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഫോൺ നോക്കി. ഈ ഫോൺ ഇതുപോലെ ഫ്രഷ് ആണ്, ഇതും ഇവിടെ ഉള്ള ഈ 13 ഒക്കെ ഫ്രഷ് തന്നെയാണ്. അപ്പോൾ ഇതിന് കവർ ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് 12 ആയതാണ്, 12 ആണല്ലേ. ആ 12 ആണ് കവറിങ് വരുന്നത്, 13 കവർ വരത്തില്ല കേട്ടോ. ഓക്കെ. അതിലൊക്കെ ഇരിക്കുന്നത് ഇതൊക്കെ 12 മിനിയാണ് തോന്നുന്നത്, 12 മിനി അല്ലത്, ആ 12 മിനിയാണ്. അതിന് കവറിങ് വന്നിട്ടുണ്ട്.
അത് കാണാം.